ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വെള്ളിയാഴ്ച. സംസ്ഥാനത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. എരുമേലിയിൽ 2 പേരും കൊല്ലത്ത് ഒരാളുമാണ് മരിച്ചത്. എരുമേലി കണമലയിൽ കാട്ടുപോത്ത് 2 പേരെ കുത്തിക്കൊന്നു. പുറത്തേൽ ചാക്കോച്ചൻ, പ്ലാവനാക്കുഴിയിൽ തോമാച്ചൻ എന്നിവരാണ് മരിച്ചത്. കണമല അട്ടിവളവിൽ ഇന്ന് രാവിലെയാണ് ആക്രമണം. വനപാലകർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കൊല്ലത്ത് പ്രവാസിയായ ആയൂർ പെരിങ്ങള്ളൂർ കൊടിഞ്ഞൽ കുന്നുവിള വീട്ടിൽ സാമുവൽ വർഗീസ് ആണ് മരിച്ചത്. റബ്ബർ തോട്ടത്തിൽ നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് പാഞ്ഞെത്തി ആക്രമിക്കുകയായിരുന്നു. SSLC 99.7% വിജയം. 417,864 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 419,128 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 68,604 പേർ എല്ലാ വിഷയങ്ങളിലും A+ നേടി. കഴിഞ്ഞ തവണ വിജയശതമാനം 99.26% ഫുൾ A+ 44,363 പേർക്കുമായിരുന്നു. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബിക്ക് സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ ക്ലീൻചിറ്റ്. സെബിക്ക് വീഴ്ച വന്നിട്ടില്ലെന്നാണ് സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വിലയിലെ കൃത്രിമം നിയന്ത്രിക്കാൻ സെബി പരാജയപ്പെട്ടെന്ന് പറയാനാകില്ല. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പുതിയ കണ്ടെത്തലുകളില്ല. നേരത്തെ നിലവിലുള്ള കണ്ടെത്തലുകൾ ക്രോഡീകരിക്കുകയാണ് ചെയ്തതെന്നും സമിതി. തീവ്രവാദ കേസിലെ പ്രതിയുടെ സഞ്ചാര വിവരം ചോർന്നെന്നാരോപിച്ച് IG പി വിജയനെ സസ്പെൻഡ് ചെയ്തതിന് പിറകിൽ ഉയർന്ന IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ശീതയുദ്ധം. വിജയന് കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചെന്നതിന്റെ പേരിലാണ് നടപടിയെടുത്തത്. സേനയെ പല മേഖലയിൽ പ്രശസ്തിയിലേക്ക് നയിച്ച പി വിജയനെ സസ്പെൻഡ് ചെയ്ത നടപടി പോലീസിലെ വലിയൊരു വിഭാഗത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മുതിർന്ന അഭിഭാഷകനും മലയാളിയുമായ KV വിശ്വനാഥനും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്രയും സുപ്രീംകോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു, ചുമതലയേറ്റു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പങ്കാളിയെ കൈമാറ്റം ചെയ്യൽ കേസിലെ പരാതിക്കാരിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കോട്ടയം മണൽക്കാട്ടെ മാലത്ത് വീട്ടിലെത്തിയാണ് കാഞ്ഞിരത്തുമൂട്ടിൽ ജൂബി എന്ന 26-കാരിയെ വെട്ടിക്കൊന്നത്. വെട്ടിക്കൊന്ന ഭർത്താവ് ഓടി രക്ഷപ്പെട്ടെന്ന് ജൂബിയുടെ പിതാവ് പോലീസിനെ മൊഴി നൽകി. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പങ്കാളികളെ പരസ്പരം കൈമാറുന്ന 7-അംഗ സംഘം പിടിയിലായത്. മറ്റൊരാൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചെന്ന യുവതിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. ട്രെയിൻ തീവെപ്പ് കേസിൽ മൊഴി നൽകാനെത്തിയ ഡൽഹി ഷഹീൻബാഗ് സ്വദേശിയായ യുവാവിന്റെ പിതാവ് ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. മുഹമ്മദ് ഷാഫിഖ് എന്നയാളാണ് മരിച്ചത്. ഇയാളുടെ മകൻ മുഹമ്മദ് മോനിസിനെ NIA ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും NIA ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മരണം. ഇടുക്കി കിഴുകാനത്ത് ആദിവാസി യുവാവ് സരുൺ സജിക്കെതിരെ വനംവകുപ്പ് കള്ളക്കേസെടുത്ത സംഭവത്തിൽ സസ്പെൻഷനിലായിരുന്ന മുൻ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനെ സർവീസിൽ തിരിച്ചെടുത്തു. വനംവകുപ്പ് അസിസ്റ്റന്റ് കൺസർവേറ്റർ B രാഹുലിനെയാണ് തിരിച്ചെടുത്തത്. ഉപ്പുതറ പോലീസ് എടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഇപോസ് മെഷീൻ സെർവർ തകരാറിലായതാണ് കാരണം. കഴിഞ്ഞ മാസം 1 ആഴ്ചയിലേറെയാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. കർണാടക മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിമാരെയല്ല പാർട്ടി അധ്യക്ഷരെയാണ് ക്ഷണിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കാത്തതിൽ അസ്വാഭാവികതയില്ലെന്നും CPM ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കർണാടക മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കാത്തതിൽ കോൺഗ്രസിനെ വിമർശിച്ച് CPM. സങ്കുചിതമായ നിലപാട് കോൺഗ്രസ് ഉപേക്ഷിക്കണമെന്ന് പ്രകാശ് കാരാട്ടും LDF കൺവീനർ EP ജയരാജും ആവശ്യപ്പെട്ടു. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു.
ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കർണാടകയിൽ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ബിജെപി സർക്കാർ ശ്രമിച്ചെന്ന് സിപിഎം നേതാവ് പ്രകാശ് കാരാട്ട്. ജനങ്ങളിൽ വലിയ എതിർപ്പ് ഉണ്ടായതുകൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ ഇ കെ നായനാർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. തൃശൂരിൽ ചേലക്കര പൈങ്കുളത്ത് കാട്ടുപന്നി ആക്രമണവും മലപ്പുറം തിരൂരിൽ കരടി ആക്രമണവും. പൈങ്കുളത്ത് സ്കൂട്ടർ യാത്രികരെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. പാഞ്ഞാൽ കാരപ്പറമ്പിൽ വീട്ടിൽ രാധ, പൈങ്കുളം കരിയാർകോട്ട് വീട്ടിൽ രാകേഷ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂരിൽ തേൻ എടുക്കുന്നതിനിടെയാണ് ആദിവാസി യുവാവിനെ കരടി ആക്രമിച്ചത്. തരിപ്പപ്പെട്ടി കോളനിയിലെ വെളുത്തക്കാണ് പരിക്കേറ്റത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം ഇന്നു മുതൽ. ജപ്പാൻ, ഓസ്ട്രേലിയ, പാപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. ജപ്പാനിലെ ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും ക്വാഡ് രാജ്യങ്ങളുടെ നേതാക്കളുടെ യോഗത്തിലും പാപ്പുവ ന്യൂഗിനിയയിലെ പോർട്ട് മോറസ്ബിയിൽ ഇന്ത്യ പസഫിക് ഐലൻഡ്സ് ഉച്ചകോടിയിലും ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ പ്രവാസികളുടെ സ്വീകരണത്തിലും മോദി പങ്കെടുക്കും. ഈ മാസം 28 ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊങ്ങച്ചത്തിന്റെ പ്രതീകമാണെന്ന് പരിഹസിച്ച് കോൺഗ്രസ്. പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തു വയ്ക്കുന്ന പാർലമെന്റ് മന്ദിരം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. ഐപിഎല്ലിൽ ഇന്ന് 6 സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസ് 8 സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 മത്സരം. ഇന്നത്തെ മത്സരം വിജയിച്ചാലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽ തുമ്പിൽ.